നമ്മുടെ സർക്കാർ സ്കൂളിൽ പഠിക്കാനെത്തിയ നേപ്പാളിൽ നിന്നുള്ള ഒരു മിടുക്കനെ പരിചയപ്പെടാം നമുക്ക്. നേപ്പാൾ സ്വദേശിയായ സംഗീത് സിംഗിനെ കൂട്ടുകാരനായി കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ഏഴംകുളം സർക്കാർ എൽ പി സ്കൂളിലെ ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ. സർക്കാർ സ്കൂളുകളിൽ മികച്ച വിദ്യാഭ്യാസം നൽകുന്നതുകൊണ്ടാണ് മകൻ സംഗീതിനെ ഏഴംകുളം ഗവൺമെൻറ് സ്കൂളിൽ ചേർത്തതെന്ന് കുട്ടിയുടെ പിതാവ് ലോകരാജ് പറയുന്നു. നമ്മുടെ പുതിയ കൂട്ടുകാരൻ, ഒരു പുതിയ കൂട്ടുകാരൻ നേപ്പാളിൽ നിന്ന് വന്നിട്ടുണ്ട്. കാണണോ നിങ്ങൾക്ക്? പേരെന്താണെന്ന് അറിയാവോ? സംഗീത് സിംഗ്. സംഗീത് സിംഗ്, ഒരു ക്ലാപ്പ് കൊടുത്തേ എല്ലാവരും സംഗീത് സിംഗിന്. നേപ്പാളിൽ നിന്നെത്തിയ സംഗീത് സിംഗിനെ ക്ലാസ്സിലെ മറ്റു വിദ്യാർത്ഥികളെല്ലാം സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത്. വളരെ പെട്ടെന്ന് തന്നെ സംഗീതിന് ഉറ്റ ചങ്ങാതിയായി നിവേദിനയും കിട്ടി. എല്ലാവരും കൂടെ പഠിക്കുമ്പം ഇപ്പോൾ ഒറ്റയ്ക്ക് പറഞ്ഞ അവൻ പറയത്തില്ല, പക്ഷെ എല്ലാവരും കൂടെ പറയുമ്പോൾ അത് കേട്ടവൻ പ്രതികരിക്കുന്നുണ്ട്. ഞങ്ങളുടെ പേര് അവൻ കൃത്യമായിട്ട് അശ്വതി ടീച്ചർ, ലക്ഷ്മി ടീച്ചർ എന്ന് പറയുമ്പോൾ അവൻ കൂടെ പറയുന്നുണ്ട്. നിവേദുമായിട്ടാണ് കൂട്ട്. 6 വർഷമായി പുതുമല വടക്കക്കര ഫാമിലെ ജീവനക്കാരനാണ് സംഗീതിന്റെ പിതാവ് ലോക്രാജ്. 1 മാസം മുമ്പാണ് ലോക്രാജ് ഭാര്യ ശാരദാ സിംഗും മകനുമായി അടൂരിലെത്തിയത്. മികച്ച സ്കൂളായതുകൊണ്ട് തന്നെയാണ് ഏഴംകുളം സ്കൂളിൽ സംഗീതിനെ ചേർത്തുവെന്ന് ലോക്രാജും ശാരദാ സിംഗും പറഞ്ഞു. സ്കൂൾ അച്ഛായേ, ടീച്ചർ അച്ഛായേ, ഇതർ കാ സ്കൂൾ അച്ഛായേ. ഒന്നേകാൽ നൂറ്റാണ്ട് പാരമ്പര്യമുള്ള ഏഴംകുളം സ്കൂളിൽ ആദ്യമായാണ് രാജ്യത്തിന് പുറത്തുനിന്ന് ഒരു വിദ്യാർത്ഥി എത്തുന്നത്. ഇവിടെ ഹിന്ദി അറിയാവുന്ന അധ്യാപകരൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ ഒരു സഹകരണത്തോടുകൂടി ഇവിടുത്തെ കുട്ടികളെല്ലാം സാധാരണ കുട്ടികളാണ്. അവര് സംഗീത് സിംഗിനെ ഏറ്റെടുത്തു കഴിഞ്ഞു. രാജ്യത്തിന് പുറത്തുനിന്നുള്ള ഒരു കുട്ടിയെ ഇവിടെ സ്വീകരിക്കാനും ഇതിന്റെ 125 വർഷത്തെ ചരിത്രത്തിൽ ആദ്യത്തെ ഒരു അനുഭവമാണ്. നേപ്പാളിലെത്തിയ സംഗീത് സിംഗും പഠിക്കാൻ തിരഞ്ഞെടുത്തത് നമ്മുടെ സർക്കാർ സ്കൂൾ തന്നെയാണ്. ഇന്ന് ഈ സ്കൂളിലെ കുട്ടികളെല്ലാം സംഗീത് സിംഗിനെ സുഹൃത്താക്കി കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളാ സംഗീത് സിംഗിനെ ഫ്രണ്ട്സ് ആക്കിയോ? എല്ലാവരും സംഗീത് സിംഗിനെ സുഹൃത്താക്കിയിരിക്കുവാണ്. ഏഴംകുളത്തെ എൽ പി സ്കൂളിൽ നിന്ന് ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജിറ്റി ബാബു, കൈരളി ന്യൂസ്.